ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ട്വൽത്ത് മാൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഇത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ മറ്റൊരു സിനിമയാണ് ട്വൽത്ത് മാൻ. അപ്പൊ ദൃശ്യൻ ടുവിന് ശേഷം നമ്മൾ കാത്തിരുന്ന മറ്റൊരു നല്ലൊരു സിനിമയായിട്ടാണ്, അല്ലെങ്കിൽ നല്ലൊരു സിനിമയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പോരാത്തതിന് ജിത്തു ജോസഫിന്റെ ഒരു എന്താ ആ ബ്രെയിന് നമ്മളെല്ലാവരും കണ്ടതാണ്, അല്ലെങ്കിൽ അറിഞ്ഞതാണ്. അപ്പൊ ആ ഒരു മൂഡിലുള്ള ഒരു സിനിമയാണിത്. അപ്പൊ ഈ ഒരു സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ള മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ചെറിയ പോരായ്മയാണ്. കാരണം ഒന്ന്, ഈ സിനിമ 2.5 മണിക്കൂറുണ്ടെങ്കിലും ഈ സിനിമ വളരെ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ സിനിമ നമുക്ക് കണ്ടിരിക്കാനുള്ള ഒരു മൂഡ് വളരെ പതുക്കെയുള്ള സിനിമ നമുക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മൂഡിലുള്ള ഒരു സിനിമ ആയതുകൊണ്ട് കണ്ടിരിക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. പിന്നെ മറ്റൊരു പോരായ്മ എന്ന് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു BGM ആണ്. ഈ ഒരു സിനിമയുടെ ഒരു മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു BGM ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എല്ലാവർക്കും പല അഭിപ്രായക്കാരം, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. പിന്നെ ഈ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ പടം, ഞാൻ പറഞ്ഞു, വളരെ സ്ലോ ആണ്. അപ്പോൾ ഈ ഒരു സിനിമ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓരോ സീനും മുന്നോട്ട് പോകുന്നത് ആദ്യത്തെ സീനിനെ ഉൾക്കൊള്ളിച്ചിട്ടാണ് അടുത്ത സീന് കടന്നു പോകേണ്ടത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ഒരു സീന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലൈമാക്സിന് എന്താ സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയേണ്ടത് 11 പേരടങ്ങുന്ന ഒരു സംഘം ഒരു സ്ഥലത്തേക്ക് ഗെറ്റ് ടുഗദർ ആഘോഷിക്കാൻ പോകുന്നു. അവർക്ക് 12-ാമനായിട്ട് ലാലേട്ടൻ എത്തുന്നു. അവിടെ നടക്കുന്ന ഒരു കൊലപാതകം അതിന് ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥ അതാണ്, അല്ലെങ്കിൽ ആ കൊലപാതകത്തിന് കേസ് തെളിയിക്കുന്ന ഒരു ചെറിയ ഒരു സിനിമ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഒരിക്കലും മിസ്സായത് കാണുമ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു വലിയൊരു സിനിമ ആയിട്ടല്ല പറഞ്ഞത്, അതൊരു വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടല്ല പറഞ്ഞത്, ഒരു വളരെ ഒരു പതുക്കെ ഒരു ചെറിയൊരു സിനിമ അത്രേ ഈ ഒരു സിനിമയെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു ലാലേട്ടനാണ്, ജിത്തു ജോസഫാണ് എന്നൊക്കെയുള്ളൊരു ലെവലിൽ നമ്മൾ ദൃശ്യം കണ്ടതാണ്, ദൃശ്യം 2 കണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് കാരണം ചിലപ്പോൾ സിനിമ കാണും. അങ്ങനെ ഈ സിനിമ ഒരിക്കലും കാണരുത്. കാരണം ഇതൊരു വളരെ സ്ലോവിൽ ഓരോ സീനും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട ഒരു നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.